നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പോള് എന്താണ്, സുവിശേഷത്തിന് വിഘാതം വരുത്തുന്നതായ യാതൊരു കാര്യത്തിലും ഇടപെട്ടില്ല. അതുകൊണ്ട് തന്നെ എത്ര കഷ്ടം സഹിച്ചിട്ടും കൊരിന്ത്യരിൽ നിന്ന് പണം ചോദിക്കാൻ, അവർ കൊടുത്താലേ വാങ്ങിക്കത്തില്ല എന്നല്ല, പൗലോസാരുടെ പണം നിഷേധിച്ചതായിട്ട് അല്ലെങ്കിൽ വിശ്വാസികളായ ആളുകളുടെ പണം നിഷേധിച്ചതായിട്ട് കാണുന്നില്ല. പക്ഷേ അവരിൽ നിന്ന് പണം ചോദിച്ച് വാങ്ങിക്കാനായിട്ട് പോൾ ഇഷ്ടപ്പെടാഞ്ഞതിന്റെ കാരണം എന്താണെന്ന് പറയാം, അത് സുവിശേഷത്തിന് വിഘാതം വരുത്തും എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രമാണ്. എന്നാൽ പോൾ ഇൻവെസ്റ്റ് ചെയ്തതെല്ലാം ആരിലാണ്? ജനങ്ങളിലാണ്. പോൾ ജനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് പോളിന് അതിനിടയ്ക്ക് പണത്തിന് ആവശ്യമൊന്നും ഉണ്ടാകാതിരുന്നില്ല. പണത്തിന് ആവശ്യമുണ്ടായപ്പോൾ ദരിദ്രരായ മക്കദോന്യ സഭകൾ കൊടുത്തത് പോള് കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. ഇല്ല, ദരിദ്രരായ മക്കദോന്യ സഭ കൊടുത്തത് കൈ നീട്ടി സ്വീകരിച്ചു. കാര്യം മക്കദോന്യ സഭകളിലെ കൊടുപ്പിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവര് എല്ലായ്പ്പോഴും ആ പണം പൗലോസ് വാങ്ങിക്കുന്നത് അവരോട് പൗലോസ് കാണിക്കുന്ന ഒരു ഭാഗ്യമെന്നുള്ള നിലയിലാണ്, അല്ലെങ്കിൽ ഒരു ഔദാര്യം എന്നുള്ള നിലയിലാണ് പല സമയത്തും കാണുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന രണ്ട് കൊരിന്ത്യർ 8-ാം അധ്യായത്തിൽ അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു, പ്രാപ്തി പോലെയും പ്രാപ്തിക്കും ഇതേയും സ്വമേധയാ കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. അവർ പറഞ്ഞൊരു വാക്യം ഇതാണ്, യെരുശലേമിലെ സഭകളിൽ ദാരിദ്ര്യം ഉണ്ടായപ്പോൾ ആ സഭകൾക്ക് വേണ്ടി പണം പിടിച്ചു കൊടുക്കാനായിട്ട് പോള് തീരുമാനിച്ചു. അങ്ങനെ പണം പിടിച്ച കൂട്ടത്തിൽ മക്കദോന്യ സഭകളോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാൻ വേണ്ടി പറഞ്ഞില്ല. കാര്യം ആ ഒരു പാവങ്ങൾ, അവരുടെ ഒന്നുമില്ലല്ലോ എന്ന് വെച്ച് വാങ്ങിക്കാൻ ശരിക്കും അല്ലെങ്കിൽ അവരോടത് പറഞ്ഞില്ല. പക്ഷെ ആരോ ഒക്കെ പറഞ്ഞറിഞ്ഞു യെരുശലേമിലെ സഭയ്ക്ക് പ്രയാസമുണ്ടെന്ന്. അപ്പോൾ യെരുശലേമിലെ സഭയ്ക്ക് പണം കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പോളിനോട് ഇവർ വന്നിട്ട് ചോദിച്ചു, ഞങ്ങളോട് എന്താ പാസ്റ്ററെ പറയാഞ്ഞ്, ഞങ്ങളും കൂടെ നിങ്ങൾ സഹകരിക്കാൻ സഹായിക്കണേ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, അവര് അപേക്ഷിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും അങ്ങനെ ആയിരിക്കണം. അതായത് വാങ്ങിക്കുന്ന ആള് നമുക്ക് ചെയ്യുന്ന ഒരു വലിയ ഔദാര്യമാണ് അത് വാങ്ങിക്കുന്നത് എന്ന് ചിന്തിക്കത്തക്ക രീതിയിൽ, അതാണ് ശരിയായിട്ടുള്ള ക്രിസ്തീയമായ കൊടുപ്പെന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഔദാര്യം ചെയ്യുന്നത് പോലെ കൊടുത്താൽ കർത്താവ് സ്വീകരിക്കത്തില്ല. കർത്താവ് സ്വീകരിക്കണമെങ്കിൽ സ്വീകരണത്തിലൂടെ കർത്താവ് നമുക്ക് അല്ലെങ്കിൽ വാങ്ങിക്കുന്ന ആള് നമുക്കൊരു ഔദാര്യം ചെയ്യുകയാണെന്ന് ചിന്തിക്കുന്ന ഒരു സ്റ്റേജാണ് ശരിക്കും ആവശ്യമായിരിക്കുന്നത്. കർത്താവിന് വേണ്ടി ചെലവാക്കാനും ചെലവാകുവാനും, ചെലവാക്കുക എന്ന് പറഞ്ഞാൽ നമുക്കുള്ളത് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയണം. എന്നിട്ട് അത് മാത്രം പോരാ, ചില ആളുകളുടെ ചിന്ത, ഞാൻ വല്ലതും കൊടുത്തേക്കാം, എനിക്ക് ചെലവാകാനും ചെലവായി പോകാനും ഒന്നും എന്നെ കൊണ്ട് പറ്റിയില്ല. അതല്ല, കർത്താവിന് നമ്മളെയാണ് വേണ്ടത്. ആദ്യമായിട്ട് വേണ്ടത് നമ്മളെയാണ്. നമ്മളെ കൊടുക്കാതെ നമുക്കുള്ളത് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ നമ്മളെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് പ്രത്യേകിച്ച് കൊടുക്കുന്നെന്ന് പറയേണ്ട കാര്യമില്ല. കാര്യം നമുക്കുള്ളത് നാം തന്നെ അവന്റെ വകയാണെങ്കിൽ നമുക്കുള്ളതല്ല മാറിന്റെ വകയാണ്, ദൈവത്തിന്റെ വകയാണ്. ജോൺ വെസ്ലി പറഞ്ഞൊരു വാക്യമുണ്ട്, earn as much as you can and save as much as you can and spend as much as you can for the kingdom of God. Earn as much as you can. വെറുതെ പണിയെടുക്കാതെ വീട്ടിൽ കുത്തിയിരിക്കരുത്, പണിയെടുത്ത് earn as much as you can and save as much as you can. പണിയെടുത്ത് പണം ഉണ്ടാക്കിയെന്ന് വെച്ചുകൊണ്ട് ആ പണം മുഴുവൻ തോന്നിവാസം കളയരുത്. Save as much as you can. എന്തിനാണെന്നറിയാമോ? So that we can spend for the kingdom of God. ദൈവരാജ്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ പണിയെടുക്കാതിരിക്കുന്നതിനെ വേദവശ്രമം അംഗീകരിക്കുന്നില്ല. പണിയെടുത്ത് എനിക്ക് പണം ഉണ്ടെന്നും വെച്ച് തൂർത്തടിക്കുന്നതിനെ വേദവശ്രമം അംഗീകരിക്കുന്നില്ല. എന്നാൽ സേവ് ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണ്? സേർജി പറഞ്ഞ പോലെ 21-ാമത്തെ തലമുറയ്ക്ക് വേണ്ടിയല്ല, ആർക്കു വേണ്ടിയാണ്? ദൈവരാജ്യത്തിന് വേണ്ടി. വി ആർ സേവിംഗ് ഇറ്റ് ഫോർ ദ കിങ്ഡം ഓഫ് ഗാഡ്, ദൈവരാജ്യത്തിന് വേണ്ടി. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ബിക്കോസ് വി ഇൻവെസ്റ്റ് ഇൻ ഇറ്റേണിറ്റി. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എവിടെയാണ്? ഇറ്റേണിറ്റിയിലാണ്. ഇറ്റേണിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. അത് ജനങ്ങളിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ആ ഭാഗം ഞാൻ ഓടിച്ചെന്ന് പറയുന്നതേ ഉള്ളൂ, എല്ലാം ഓടിച്ചു പറയാനേ പറ്റുള്ളൂ. അതിന്റെ 16-ാം അധ്യായത്തിൽ നമുക്ക് കർത്താവ് പറഞ്ഞ ഒരു ഉപമ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉപമയാണ്. ഒരു കാര്യവിചാരകന്റെ കണക്ക് കർത്താവ് ചോദിച്ചിട്ട് അവൻ വളരെ ഷ്രൂഡായിട്ട്
ഇടപെടുന്നതായ കാര്യം. പിന്നെ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യൻ ഒരു കാര്യവിചാരനുണ്ടായിരുന്നു, അവൻ തന്റെ വസ്തുവകൾ നാനാവിധമാക്കുന്നു എന്ന് ചിലർ അവനെ കുറ്റം പറഞ്ഞു. അവനവനെ വിളിച്ച്, നിന്നെ കൊണ്ട് കേൾക്കുന്നത് എന്ത്? നിന്റെ കാര്യവിചാരകത്വത്തിന്റെ കണക്ക് ഏൽപ്പിച്ചു തരിക, നീ ഇനി കാര്യവിചാരകനായിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ആ കാര്യവിചാരകൻ, ഞാൻ എന്ത് ചെയ്യണ്ടു? യജമാനൻ കാര്യവിചാരകത്വത്തിൽ നിന്ന് എന്നെ നീക്കുവാൻ പോകുന്നു, കിളപ്പാൻ എനിക്ക് പ്രാപ്തിയില്ല, ഇരപ്പാൻ ഞാൻ നാണിക്കുന്നു, എന്നെ കാര്യവിചാരകത്വത്തിൽ നിന്ന് നീക്കിക്കളവാൻ അവർ എന്നെ തങ്ങളുടെ വീടുകളിൽ ചേർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ എന്ത് ചെയ്യണു എന്ന് എനിക്ക് അറിയാം എന്ന ഉള്ളുകൊണ്ട് പറഞ്ഞു. പിന്നെ അവൻ യജമാനന്റെ കടക്കാരിൽ ഒരുത്തനെ വരുത്തി ഒന്നാമത്തവനോട്, നീ യജമാനൻ എത്ര കടമ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു, 100 കൂടം എണ്ണ എന്ന് അവൻ പറഞ്ഞു. അവനവനോട്, നിന്റെ കൈച്ചീട്ട് വാങ്ങി വേഗം ഇരുന്ന് അത് 50 എന്ന് എഴുതുക എന്ന് പറഞ്ഞു. അതിനുശേഷം മറ്റൊരുത്തനോട്, നീ എത്ര കടമ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു, 100 പറ ഗോതമ്പ് എന്നവൻ പറഞ്ഞു. അവനോട്, നിന്റെ കൈച്ചീട്ട് വാങ്ങി 80 എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഈ അനീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചതുകൊണ്ട് യജമാനൻ അവനെ പുകഴ്ത്തി. വെളിച്ചമക്കളെക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലോ. അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് ഇല്ലാതെയാകുമ്പോൾ അവർ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ ഇടയാകും. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതികെട്ടവൻ അധികത്തിലും നീതികെട്ടവൻ. അനീതി നോക്കുക, ഈ ഉപമയുടെ അർത്ഥ ചില കാര്യങ്ങളുണ്ട്. യേശു കർത്താവ് പറയുന്ന ചില ഉപമകളുമുണ്ട്, പാരബിൾസും ഉണ്ട്, പാരഡോക്സസും ഉണ്ട്. പാരബിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ ഒരു അലങ്കാരം എന്ന് പറയുന്നത് അതുപോലെ നീയും ചെയ്യാൻ പറയുന്നതാണ് പാരബിൾസ്. എന്നാൽ അത് അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും എന്ന് പറയുന്നതാണ് പാരഡോക്സസ് ആണ്. ഇവിടെ ഈ ഭാഗം വായിച്ചിട്ട് ആരും ചിന്തിക്കരുത് ഈ അനീതിയുള്ള കാര്യസ്ഥനെ ദൈവം അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നെന്ന്. അങ്ങനല്ല അതിന്റെ അർത്ഥം. അനീതിയുള്ള കാര്യസ്ഥൻ ബുദ്ധിയോടെ പ്രവർത്തിക്കൊണ്ട് അവനെ പ്രശംസിച്ചെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രശംസിച്ചെന്ന് പറയുമ്പോഴും ഈ വേദപുസ്തകത്തിന്റെ ടോൺസ് ഉണ്ട്, ആ സംസാരിക്കുമ്പോൾ ടോണാണ്, അർത്ഥമെല്ലാം മാറ്റിമറിക്കുന്ന പലപ്പോഴും ഈ ടോൺ ടോണാണ്. ഇപ്പൊ ഇവൻ ഇത് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ യജമാനൻ വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, കൊള്ളാവല്ലോടാ, കൊള്ളാവല്ലോടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതെന്നാണ് എന്റെ അർത്ഥം. ആണോ ആണോ? നമ്മൾ ഒരുത്തിനോട് ഒരു കാര്യം പറയും, കൊള്ളാവല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ആ ടോണിൽ പറയുന്ന എന്താണ്? നീ ആള് മോശമല്ലല്ലോ, നീ ഭയങ്കര ഷാർപ്പായിട്ട് ഇടപെട്ടു, ഇത് ഒരു അതിബുദ്ധിയായിപ്പോയി എന്നാ പറയുന്നല്ലേ. റൈറ്റ്? ഇവിടെ ഈ യജമാനൻ അവനെ പ്രശംസിച്ചെന്ന് പറയുന്നത് അവന്റെ ഈ കള്ളത്തരം അപ്രീഷിയേറ്റ് ചെയ്തെന്നല്ല പറയുന്നത്, പ്രത്യുത അവന് ബുദ്ധിയുണ്ടെന്നുള്ളത് സംബന്ധിച്ചു. എന്താണ് അവന്റെ ബുദ്ധി? അവന് മനസ്സിലായി ഇനിയും കുറച്ച് നാളുകൂടെ ഞാൻ ഈ യജമാനന്റെ കൂടെ ഉള്ളൂ, ഇനി ഈ യജമാനന് വേണ്ടി പണിയെടുത്തിട്ടും യജമാനെ വേണ്ടി നിന്നിട്ടും ഒന്നും നേടാനില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? എന്നെ പുറത്താക്കി കഴിഞ്ഞാൽ ഇനി ഞാൻ ജീവിക്കേണ്ടത് പുറത്താണ്. അന്നേരം എനിക്ക് സ്നേഹിതന്മാർ വേണം, അല്ലെങ്കിൽ എന്നെ സഹായിക്കാൻ അവിടെയാണ് എനിക്ക് സ്നേഹിതന്മാരെ വേണ്ടത്. അപ്പൊ അവൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എന്റെ ഇവിടുത്തെ സമയം കുറച്ചേ ഉള്ളൂ, കൂടുതൽ സമയം പുറത്താണ്. അല്ലെങ്കിൽ ഈ യജമാനന്റെ ഫാമിന് പുറത്താണ് ഇനിയിപ്പോ അവൻ താമസിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവൻ കൂടുതൽ സ്നേഹിതന്മാരെ പുറത്തുണ്ടാക്കാൻ നോക്കി, ഇൻസൈഡിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ. ഇതേപോലെ തന്നെ കർത്താവ് നമ്മളോട് പറയുകയാണ്, അവൻ ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നല്ലോ, അതായത് അവൻ ഇവിടെ ജീവിക്കുന്നത് ഇച്ചിരി കാലത്തേക്കേ ഉള്ളെന്നും ഇനി ജീവിക്കാൻ പോകുന്നത് മുഴുവൻ പുറത്താണെന്നുള്ള ബുദ്ധി അവന് ഉണ്ടായിരുന്നല്ലോ. നിനക്കൊക്കെ എന്നാ ബുദ്ധിയില്ലാത്തത്? നീ ഭൂമിയിൽ എത്ര കാലം ജീവിക്കുന്നു? ഇത്രക്കിത്ര കാലമേ ജീവിക്കുന്നുള്ളൂ. പക്ഷേ ഈ ലോകത്തിന്റെ എന്താണ്, വിളിച്ച മക്കളെക്കാൾ ബുദ്ധിയേറിയവരാണ് എന്ത്? ഈ ലോകത്തിന്റെ മക്കൾ. അവർക്ക് ഇത്രയും ബോധമുണ്ട്, എന്ത്? ഞാൻ കുറച്ചു കാലത്തൊക്കെ ഇവിടെ ജീവിക്കുന്നുള്ളൂ, ഇനിയിപ്പോ ജീവിക്കാൻ പോകുന്നത് കൂടെ എവിടെയാണ്? പുറത്താണ്. നമുക്കുണ്ടായിരിക്കേണ്ട ബുദ്ധി എന്താണ്? ഞാൻ ഇവിടെ കുറച്ചു കാലത്തേക്ക് ജീവിക്കുന്നുള്ളൂ, നിത്യകൂടാരം എനിക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട്, അതിനുവേണ്ടിയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അതാണ് ഇവിടുത്തെ ബുദ്ധി. അതായത് ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപങ്ങളെ സ്വരൂപിച്ച് വെച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ നിക്ഷേപങ്ങളെ സ്വരൂപിക്കുകയാണെങ്കിൽ പണത്തിലല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, സ്നേഹിതന്മാരിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. എങ്ങനെയുള്ള സ്നേഹിതന്മാർ? നിത്യതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്ന സ്നേഹിതന്മാർ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പണവും ധനവും ബാക്കിയുള്ള കാര്യങ്ങളുമെല്ലാം യു നീഡ് ടു ഇൻവെസ്റ്റ് ഇൻ ഇറ്റേണിറ്റി. ഇതാണ് ഈ ഭാഗത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും എവിടെയായിരിക്കണം? നിത്യതയിലായിരിക്കണം. അതിനെന്ത് ചെയ്യണം? ഇവിടെ പണം സ്പെൻഡ് ചെയ്യുക,
എങ്ങനെ സ്പെൻഡ് ചെയ്യുക? നിത്യതയിൽ പ്രയോജനം ഉണ്ടാകുന്ന രീതിയിൽ സ്പെൻഡ് ചെയ്യുക. എങ്ങനെയാ നിത്യതയിൽ ഗുണമുണ്ടാകുന്നത്? നിത്യതയിൽ പണം ചെല്ലത്തില്ല, പക്ഷെ നിത്യതയിൽ ആളുകൾ ചെല്ലും. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം, നിത്യതയിൽ പണം ചെല്ലത്തില്ല, പക്ഷെ നിത്യതയിൽ ആര് വരും? ആളുകൾ. അതുകൊണ്ട് ആളുകളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുമ്പോഴാണ് നമ്മൾ ബുദ്ധിയുള്ളവരായി തീരുന്നത്. കാരണം അത് അവസാനിക്കുമ്പോൾ, പണം തീരുമ്പോഴല്ല, നമ്മുടെ ജീവൻ അവസാനിക്കുമ്പോൾ, നമ്മൾ നിത്യതയിൽ ചെല്ലുമ്പോൾ നമുക്കവിടെ അനേക ആളുകൾ കൂട്ടുകാരായിട്ട് വേണം. നിത്യതയിൽ അവരെന്നെ കാണുമ്പോൾ പറയണം, അയ്യോ സാജു അന്ന് എന്നെ കാറെ കയറ്റിക്കൊണ്ട് മീറ്റിംഗിന് പോയില്ലേ, അന്ന് ആ മീറ്റിംഗിന് വന്നപ്പോഴാ ഞാന് കർത്താവിനെ അറിഞ്ഞത്. അയ്യോ ബ്രദറെ, അന്ന് ആശുപത്രിയിൽ ഞാൻ കിടന്നപ്പോൾ എന്നെ വന്ന് കണ്ട് എനിക്ക് മരുന്നിന് പൈസ ഉണ്ടോ എന്ന് ചോദിച്ച് ആ മരുന്നിന് പൈസ തന്നതില്ലേ. അയ്യോ അന്ന് ഞാൻ മനസ്സിലാക്കി ഇയാൾ വെറുതെ പ്രസംഗിക്കൊന്നുമല്ല, ഇയാളുടെ ഹൃദയത്തിലൊരു സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അന്നാ ഞാൻ വാസ്തവത്തിൽ ക്രിസ്ത്യാനിത്വത്തെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കാൻ തുടങ്ങിയത് ബ്രദറെ. ഞാൻ പണം സ്പെൻഡ് ചെയ്യുന്നു, എന്റെ സമയം സ്പെൻഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു അമ്മച്ചി പറയുന്നു, മോനെ അന്ന് ഞാൻ ആ റോഡ് കടക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ഞാൻ താഴെ വീഴാൻ തുടങ്ങിയതാ, കുഞ്ഞെന്നെ വന്ന് എന്റെ കയ്യിലെ ബാഗും വാങ്ങിച്ച് അപ്പുറത്ത് കയറ്റിവിട്ടില്ലേ. അപ്പൊ ഞാൻ ചിന്തിച്ച്, ഇക്കാലത്ത് എങ്ങനായി ഇങ്ങനെയുള്ള പിള്ളേരുണ്ടോ? അതുകൊണ്ട് അന്നേരം ഞാൻ അന്നേരം എന്നോട് പറഞ്ഞില്ലയോ യേശുവിന്റെ കാര്യം? അന്നാ ഞാനിതൊക്കെ ആലോചിക്കുന്നത്. അങ്ങനെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതെല്ലാം നമുക്കെന്താകും? നിത്യതയിൽ സ്നേഹിതന്മാരാകും, നിത്യതയിൽ. അപ്പൊ അതുകൊണ്ട് കർത്താവ് പറയാണ്, നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ പണവും നിങ്ങളുടെ ധനവും നിങ്ങളുടെ ആരോഗ്യവും എല്ലാം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? നിത്യതയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. നിത്യതയിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? സ്നേഹിതരുണ്ടാക്കിക്കോണം. ധാരാളം ആളുകളെ നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ബാക്കിയൊന്നും ചെല്ലത്തില്ല, പക്ഷേ നമ്മൾ എത്ര ആത്മാക്കളെ നേടിയോ അവരെല്ലാം നമ്മളെ ചേർക്കാനായിട്ട് അവിടെ നമ്മളെ കാത്തിരിക്കും. നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ഇൻവെസ്റ്റ് ഇൻ ഇറ്റേണിറ്റി, നിത്യതയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, നിത്യതയിൽ പണം നിക്ഷേപിക്കാൻ. നിത്യതയിൽ പണം നിക്ഷേപിക്കണമെങ്കിൽ എങ്ങനെ പറ്റുള്ളൂ? അത് സ്പെൻഡ് ചെയ്ത് ആത്മാക്കളെ നേടുക എന്നുള്ളത്. അത് സ്പെൻഡ് ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക. മറ്റുള്ളവരെ സഹായിച്ച് ആള് കളിക്കാനോ പത്രത്തിൽ പണം വരാനൊന്നും അല്ല. എന്തിനാണ്? നമ്മുടെ മനസ്സിലെ ആഗ്രഹം എന്താണ്? ഇവരൊക്കെ ഈ നിത്യതയിൽ ചെല്ലണം. അതിനുവേണ്ടി മാത്രം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ അതിനുവേണ്ടി മാത്രം നിങ്ങൾ ഒരാളെ സഹായിക്കുമ്പോൾ ഒരുപക്ഷെ അന്നേരം അറിയത്തില്ല അതിന്റെ. ചിലപ്പം എന്താണ്, വിശ്വാസി ആവുകയാണെങ്കിൽ സഹായിക്കാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സ്നാനപ്പെടുകയാണെങ്കിൽ കാശിലാവുന്ന ആരോട് പറയരുത്. അങ്ങനല്ല, ഇതൊക്കെ സ്നേഹിതനാകുന്നത് തന്നെ അവിടെയാ. അവിടെ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും അറിയുന്നത്, നമ്മൾ അറിയാതെ സഹായിച്ചതൊക്കെ അവരുടെ ജീവിതത്തിൽ, ഹൃദയത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി, വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാക്കി. അതാണ് ആത്യന്തികമായി അവരെ യേശുക്രിസ്തുവിലേക്ക് നയിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കും. നിങ്ങൾ ചെയ്യാനുള്ള കാര്യം ചെയ്തിട്ട് നിങ്ങളങ്ങ് മാറിക്കോ. ഈ ഇൻവെസ്റ്റ്, നമ്മളിപ്പം ഒരു ഷെയറിലോ അല്ലെങ്കിൽ ബാങ്കിലോ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പണം എങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പോലും അറിയത്തില്ല അല്ലേ. അത് സ്പെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ അത് കറക്റ്റ് സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ഇപ്പൊ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞപോലെ നിങ്ങളിപ്പോ അങ്ങ് സ്പെൻഡ് ചെയ്യുക. സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിൽ നിങ്ങൾക്ക് വേണ്ടിയല്ല, ആർക്ക്? മറ്റുള്ളവർക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. ഇതൊക്കെ എങ്ങനെ വ്യാപരിക്കുന്നു എന്നുള്ളത് നമുക്ക് പോലും അറിയത്തില്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ സ്പെൻഡ് ചെയ്തതൊക്കെ എങ്ങനെ ആത്മാക്കളായി തീർന്നു എന്നുള്ളത് നമ്മൾ അറിയുന്നത് പോലും. പക്ഷേ നിത്യതയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള വലിയ ഒരു മനോഭാവം നമുക്ക് അത്യാവശ്യമാണ്. പോള് നിത്യതയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു. അതുകൊണ്ട് എന്താ അവന് പറയുന്നു, നിങ്ങളാണ് എന്റെ അപ്പോസ്തോലത്വത്തിന്റെ മുദ്ര. പ്രിയമുള്ളവരെ, നമ്മുടെ ശുശ്രൂഷയുടെ മുദ്ര ജനങ്ങളാണ്. ആ ജനങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്തേ പറ്റൂ. പണം മാത്രം സ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല, പണവും ആരോഗ്യവും സമയവും. നിങ്ങൾ പോയി കാണണം. നിങ്ങളോട് കുറച്ച് കാശ് അയച്ചു കൊടുത്താലൊന്നും ആരും കർത്താവിലേക്ക് നയിക്കാൻ പറ്റില്ല. പലർക്കും ആവശ്യമുള്ളത് പണമല്ല, പണം ആവശ്യമുള്ള ചുരുക്കം ചില ആളുകളെ ഉള്ളൂ. പലപ്പോഴും ആളുകൾക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ സമയമാണ്, നിങ്ങളുടെ സമയം. ആശുപത്രിയിൽ ആരുമില്ലാതെ കിടക്കുന്ന ഒരു വ്യക്തി, അവർക്ക് ചിലപ്പം മക്കള് പണം അയച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും, ഇഷ്ടംപോലെ പണം കാണും. അവർക്ക് പണം എന്തോ വേണമെന്ന് തന്നെ അറിയത്തില്ല, പക്ഷെ അവരുടെ അടുത്ത് പോയി നിരിക്കാൻ ആരുമില്ല അല്ലേ. അവർക്ക് പണം വേണ്ട, അവർക്ക് നിങ്ങളുടെ പണമൊന്നും വേണ്ട, പക്ഷേ നിങ്ങളുടെ സമയം അവർക്ക് വേണം. ചിലർക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ ആരോഗ്യമാണ്, ചിലർക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ ഇൻഫ്ലുവൻസ് ആണ്. നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിച്ചു കൊടുക്കുന്നതായിരിക്കും, ചിലർക്ക് ആവശ്യമുള്ളത് ഒരു ടെലിഫോൺ കോൾ ആയിരിക്കും. എനിക്ക് പ്രായമുള്ള ആളുകളോടൊക്കെ സംസാരിച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നറിയാമോ, അവരോട് സംസാരിക്കാൻ അങ്ങനെയെങ്കിലും ആൾക്കാർക്ക് ഇഷ്ടമില്ല.
17 ഇയർ ഉള്ള ഒരു പെങ്കൊച്ചും 70 ഇയർ ഉള്ള ഒരു വലിയമ്മച്ചിയും ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരോട് സംസാരിക്കാനായിരിക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നത്? 17 വയസ്സുള്ള ഒരു കൊച്ചും 70 വയസ്സുള്ള ഒരു അമ്മച്ചിയും ഇരിക്കുമ്പോഴത്തേക്ക് നാച്ചുറലി നമ്മൾ ചെന്ന് ഹായ് എന്ന് പറഞ്ഞ് നമ്മൾ ആരുടെ അടുത്താണ് ചെല്ലുന്നത്? കൊച്ചിന്റെ അടുത്ത്. കൊച്ചിന്റെ അടുത്ത് സംസാരിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, പക്ഷെ ഈ അമ്മച്ചിയെ നോക്കാൻ ആരുമില്ല. അപ്പോൾ ആർക്കാണ് ആവശ്യമായിരിക്കുന്നത്? ആരും സഹായിക്കാൻ സംസാരിക്കാൻ ഇല്ലാത്തവരോട് വേണം സംസാരിക്കാൻ, അല്ലേ? അല്ലാതെ ആരും സംസാരിക്കാൻ കൊതിക്കുന്ന ആളുകളുടെ അടുത്ത് പിന്നെയും നമ്മൾ ചെന്ന് സംസാരിച്ചിട്ട് ആവശ്യമൊന്നുമില്ല. അവർക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. പക്ഷെ അങ്ങനെയുള്ള കഷ്ടപ്പെടുന്നവരായ ആളുകൾ, പ്രയാസപ്പെടുന്ന ആളുകൾ, അവർ പറയുന്നത് കേൾക്ക്. പലപ്പോഴും പ്രായമുള്ളവർക്ക് അവർ പറയുന്നത് കേട്ടാൽ മതി, അല്ലാതെ തിരിച്ചൊന്നും മറുപടിയൊന്നും പറയണമെന്നൊന്നും യാതൊരു ഇതൊന്നുമില്ല. കേട്ടോണ്ടിരുന്നാൽ മതി. ഒരു നല്ല കേൾവിക്കാരനാകാൻ, ഒരു നല്ല കേൾവിക്കാരിയാകാൻ കഴിയുന്ന ഒരു വലിയൊരു ഭാഗ്യമാണ് കേട്ടോ. അത് തന്നെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റാണ്. ഹല്ലേലൂയ. നമ്മുടെ വാക്കുകൾ ആവശ്യമുള്ളപ്പോൾ വാക്കുകൾ കൊടുക്കുക. ആവശ്യമുള്ളപ്പോൾ സാന്ത്വനത്തിന്റെ വാക്കുകൾ ആവശ്യമുള്ളപ്പോൾ ഒരു ചെറിയ വാക്ക് മതി. പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു വാക്ക് അവരെ ആത്യന്തികമായി നിത്യതയിൽ എത്തിച്ചെന്നിരിക്കും. നമുക്കറിയാൻ പറ്റില്ല. സ്പെൻഡ് ചെയ്യാണ്. വെൻ വി സ്പെൻഡ് വേർഡ്സ് ഇൻ ഇറ്റ്സ് പ്രോപ്പർ വേ, യു നോ, യു ആർ ഇൻവെസ്റ്റിംഗ് ഇറ്റ് ഇൻ എറ്റേണിറ്റി. സ്വർഗത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്.